ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ വിഭവമായിട്ടാണ്. ചക്കൻ്റെ മടൽ കൊണ്ടൊരു കറിയാണ് വെക്കുന്നത്. അപ്പം അതിനായി ഞാനിവിടെ ചക്കയുടെ മടൽ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ചക്കൻ്റെ മടൽ അരിഞ്ഞത്. ഇനി ഇതൊന്ന് ചെറുതാക്കി മുറിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊന്ന് ചെറുതാക്കി നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ട് ചക്കയുടെ മടൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വെള്ളം വാർന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്കയുടെ മടൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങ വറുക്കാനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അരമുറി തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചീരുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ആവശ്യത്തിന് 1 നുള്ള് ഗരം മസാല. ഇനി ഇത് നന്നായി വറുത്ത് വന്നതിന് ശേഷം ഇതൊന്ന് ഒരു ജാലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്നും കൂടി അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറവാണ് ഇടാനുള്ളത്. അപ്പോൾ അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചീരുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വരുന്ന കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കൻ്റെ മടൽ കൊണ്ട് ഒരു അടിപൊളി നാടൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നല്ല അടിപൊളി രുചിയുള്ള നാടൻ വിഭവമായ ചക്കയുടെ മടൽ കൊണ്ടുള്ളൊരു കറിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.